ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ബ്രെഡ് ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ്. നല്ല സിമ്പിളായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് ഓംലെറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ കൂടെ അമർത്തുക. ഞാനൊരു 4 സ്ലൈസ് ബ്രെഡിനാണ് ഇപ്പോൾ റെഡിയാക്കുന്നത്. അതിനായിട്ട് 2 മുട്ട എടുക്കാം. ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സവോള, ഒരു 2 ടേബിൾ സ്പൂൺ തക്കാളി, ഇതൊക്കെ ഇഷ്ടമുള്ള അളവിൽ നിങ്ങൾക്ക് ചേർക്കാം. അതിൻ്റെ കൂടെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് മല്ലിയില, മല്ലിയിലയുടെ മണം ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു പാൻ ചൂടാകുമ്പം അതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ആ ബട്ടർ എല്ലായിടവും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ഓംലെറ്റിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ട് ഈ മുട്ടയിൽ ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കണം. അങ്ങനെ 4 സ്ലൈസും ബ്രെഡും നമ്മളിങ്ങനെ നിരത്തി വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ബ്രെഡിൻ്റെ 2 സൈഡിലും മുട്ടയുടെ അംശം വരും. ഇനി ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും ഈ ബ്രെഡെല്ലാം ആ ഓംലെറ്റിൽ നന്നായിട്ട് പിടിച്ച് കിട്ടും. ഒരു സൈഡാകുമ്പോഴേക്കും മറിച്ചിട്ട് കൊടുക്കാം. ഇനി വീണ്ടും ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും ബ്രെഡൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മുട്ടയുടെ കൂടെ തന്നെ ചാട്ട് മസാല അല്ലെങ്കിൽ കസ്തൂരി മേത്തി അങ്ങനത്തെ ഫ്ലേവറൊക്കെ വേണമെങ്കിൽ ചേർക്കാം. ഇപ്പോൾ 2 സൈഡായിട്ടുണ്ട്. ഇനി സാവകാശം നമുക്ക് മടക്കിയിട്ടെടുക്കാം. രാവിലെയൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള സവോളയും കാര്യങ്ങളെല്ലാം തലേ ദിവസം തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ അരിഞ്ഞ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ പെട്ടെന്ന് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാനായിട്ട് പറ്റും. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സിമ്പിളായിട്ടുള്ള ബ്രെഡ് ഓംലെറ്റ് ഇപ്പോൾ റെഡിയാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയും ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പീസ് ആയിട്ട് ഞാൻ വരും. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.